ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതമുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ലളിതമായ രീതിയിൽ പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന അടിപൊളി റെമഡി പറയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുവിധം എല്ലാവരും ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവമാണ്. ഇതെന്താണ് ഈ ഒരു റെമഡി എന്ന് പറഞ്ഞു തരാം, അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക, അപ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞു തരാം. സംഭവം എന്തും പിടികിട്ടിയോ? ഇതാണ് നാം കറികളിൽ വയ്ക്കാൻ ഉപയോഗിക്കുന്ന മത്തങ്ങ. ഇതിൽ തന്നെ പ്രമേഹത്തിനുള്ള നല്ല അടിപൊളി പരിഹാരം ഉണ്ട് കേട്ടോ. ഇത് മധുരമുള്ള ഭക്ഷണമാണെങ്കിൽ തന്നെയും ഇത് പ്രമേഹത്തിനുള്ള നല്ലൊരു പരിഹാരമാണ്. ഇതിലെ ഗ്ലൈസമിക് ലോഡ് തീരെ കുറവാണ്, അതായത് ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് ഉയർത്തില്ലെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പൾപ്പിലെ വൈറ്റമിൻ എ, സി, ഫൈബർ, പൊട്ടാസ്യം, മാംഗനീസ്, റൈബോഫ്ലേവിൻ, അയൺ, കോപ്പർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിലെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിലും ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് വർദ്ധനവിന് കാരണമാകുന്നില്ല കേട്ടോ. കാരണം കാർബോഹൈഡ്രേറ്റിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കുന്ന നിരവധി ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. മത്തങ്ങ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഏതെല്ലാം വിധത്തിൽ ഉപയോഗിക്കാമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്ന, ആദ്യം തന്നെ പറയട്ടെ, ഏറ്റവും ലളിതമായിട്ട് മത്തങ്ങ പ്രമേഹ പരിഹാരമായിട്ട് ഉപയോഗിക്കാവുന്ന വഴിയാണ് ഇത് പച്ചയ്ക്ക് കഴിക്കുക എന്നുള്ളത്. ഇത് തൊലി കളഞ്ഞിട്ട് 10 ഗ്രാം വീതം രാവിലെ വെറും വയറ്റിലേ ചവച്ചരച്ച് കഴിക്കുക. അടുപ്പിച്ച് 2 ആഴ്ച തന്നെ ചെയ്താലേ വ്യത്യാസം നല്ലതുപോലെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇത് ദിവസവും കഴിക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ മത്തങ്ങ വേറെ വിധത്തിലും പ്രമേഹത്തിനും പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇതിലെ തൊലിയും കുരുക്കളും എല്ലാം നീക്കിയിട്ട് ഇത് വേവിച്ച് ഉടച്ച് ലേശം ഉപ്പ് ചേർത്തിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ വേവിച്ച് ഇത് അരച്ചിട്ട് കഴിക്കാം. പിന്നെ മത്തങ്ങയുടെ കുരുവും ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളേറെയുള്ള ഒന്നാണ്. ഇത് ഉണക്കിയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് പ്രമേഹത്തിന് നല്ലൊരു പരിഹാരമാണ്, അല്ലെങ്കിൽ ആ ഉണക്കിയിട്ടുള്ള ആ ഒരു കുരു നമുക്ക് പച്ചക്ക് കഴിക്കാവുന്നതുമാണ് കേട്ടോ. പ്രമേഹത്തിന് മാത്രമല്ല പല രോഗങ്ങൾക്കുള്ള പരിഹാരമാണിത്. സിങ്ക് സമ്പുഷ്ടമായ ഒന്ന് കൂടിയാണിത്. അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് ഏറെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മത്തങ്ങ വേവിച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് കുടിക്കാമെന്ന്. ഇനി മത്തങ്ങ വേവിക്കാതെയും ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ. ഇതും പ്രമേഹത്തിനുള്ള നല്ലൊരു പ്രതിവിധിയാണ്. ഇതിൻ്റെ തൊലിയും കുരുവും നീക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ അടിച്ച് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാം. ഇതിൽ രുചിക്കായിട്ട് ലേശം കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഇത് ആരോഗ്യപരമായിട്ട് ഗുണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. പ്രമേഹ നിയന്ത്രണം മാത്രമല്ല മറ്റേറെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണിത്. പലതരം ക്യാൻസറുകൾ തടയുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് മത്തങ്ങ. മത്തങ്ങയിൽ അടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിൻ സ്തനം, പ്രോസ്റ്റേറ്റ്, ശ്വാസകോശം, ത്വക്ക് തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ ക്യാൻസറുകൾ വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഫൈബർ കുടൽ ആരോഗ്യത്തിന് അത്യുത്തമമാണ്. ഗ്യാസ്, അസിഡിറ്റി പ്രശ്നം പരിഹരിക്കാനും നല്ല ശോധനയ്ക്കും ദഹനത്തിനും എല്ലാം സഹായിക്കുന്ന ഒന്നാണിത്. ദിവസവും ഇത് വേവിച്ചോ അല്ലാതെയോ കഴിക്കാം. അപ്പോൾ നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലെ ഈസി റെമഡീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ദരക്ക് മിറ്റ്സ് മീ മനസ്സിലാക്കുക. സൈനിങ് ഓഫ്.